നമസ്കാരം, ടിസിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് ജില്ലയിൽ ടിപ്പർ ലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. രാവിലെ 8:30 മുതൽ 10 വരെയും ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ 5 വരെയുമാണ് നിയന്ത്രണം. അഴീക്കോട് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വള്ളം ശക്തമായ കാറ്റിൽ നിയന്ത്രണം വിട്ട് ക്രൂഡ് ഓയിൽ ബാർജിൽ ഇടിച്ചു. അപകടത്തിൽപ്പെട്ട 60 തൊഴിലാളികളെ സാഹസികമായി രക്ഷപ്പെടുത്തി. തളിക്കുളത്ത് ദേശീയപാതയിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവം. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 10-വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ 7 കഠിന തടവിനും 1,00,000 രൂപ പിഴയടയ്ക്കാനും തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചു. നെട്ടിശ്ശേരി സ്വദേശി ഹണി സെബാസ്റ്റിനെയാണ് ശിക്ഷിച്ചത്. കിഡ്നി സംബന്ധമായ അസുഖമുള്ളവരെ സമീപിച്ച് കിഡ്നി ദാതാവിനെ കണ്ടെത്തിത്തരാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിലായി. പഴുവിൽ സ്വദേശി പണിക്ക് വീട്ടിൽ അക്ബറാണ് അറസ്റ്റിലായത്. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ. 2 കൂടി പൾസർ സുനി നിരീക്ഷണത്തിൽ തുടരേണ്ടിവരുമെന്ന് മാനസികാരോഗ്യ കേന്ദ്രം അധികൃതർ. വാർത്തകൾ വിശദമായി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് ജില്ലയിൽ ടിപ്പർ ലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ഓരോ സ്ഥലത്തെയും പ്രാദേശിക സാഹചര്യം പരിഗണിച്ച് ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്കുമാണ് നിയന്ത്രണം. രാവിലെ 8:30 മുതൽ 10 വരെയും ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ 5 വരെയുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കടലിൽ മത്സ്യബന്ധനത്തിനിടെ ശക്തമായ കാറ്റിൽ നിയന്ത്രണം വിട്ട വള്ളം ക്രൂഡ് ഓയിൽ ബാർജിൽ ഇടിച്ചു. അപകടത്തിൽപ്പെട്ട വള്ളത്തിലെ 60 തൊഴിലാളികളെ മറ്റു വള്ളക്കാർ സാഹസികമായി രക്ഷപ്പെടുത്തി. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ സ്നേഹദീപം എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. കൊച്ചി തീരത്തിന് 8 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു അപകടം. ശക്തമായ കാറ്റിലും ഒഴുക്കിലുംപെട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട വള്ളം കടലിൽ നങ്കൂരമിട്ട് ക്രൂഡ് ഓയിൽ പമ്പ് ചെയ്യുകയായിരുന്ന ബാർജിൽ ചെന്നിടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് 25,00,000 രൂപ വിലമതിക്കുന്ന വല നഷ്ടപ്പെട്ടു. ഏകദേശം 40,00,000 രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു. അപകടത്തിൽപ്പെട്ട വള്ളത്തിലെ തൊഴിലാളികൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് അഴീക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി പ്രസിഡന്റ് ഷിഹാബ് കാവുങ്ങൽ, സെക്രട്ടറി KS സുരേന്ദ്രൻ, EK ബൈജു, TS ഷിഹാബ് എന്നിവർ ആവശ്യപ്പെട്ടു. റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ കുടുംബം വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ദേശീയപാത അതോറിറ്റിക്കെതിരായാണ് കുടുംബം പരാതി നൽകിയത്. തൃശൂർ തളിക്കുളം ദേശീയപാതയിലാണ് അപകടം നടന്നത്. പഴഞ്ഞി അരുവായൂർ സ്വദേശി സനൂസി ജെയിംസ് ആണ് മരിച്ചത്. അപകടത്തിന് പിന്നാലെ സ്ഥലത്ത് പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് അധികൃതർ കുഴി അടച്ചു. സ്വകാര്യ മൊബൈൽ കടയിലെ ജീവനക്കാരനായിരുന്ന സനു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. മഴയത്ത് വെള്ളം നിറഞ്ഞ് കുഴികൾ തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിലായിരുന്നു. തളിക്കുളം ദേശീയപാതയിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ടൂവീലർ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ ആവശ്യപ്പെട്ടു. മഴ ആരംഭിക്കുന്നതിന് മുൻപായി റോഡിലെ ചെറിയ കുഴികൾ നികത്താത്തതുകൊണ്ടാണ് മഴവെള്ളം കെട്ടിനിന്ന് വൻ ഗർത്തങ്ങൾ രൂപപ്പെടുന്നത്. യാത്രക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടാലേ റോഡ് നന്നാക്കൂ എന്ന നില മാറണമെന്നും ടൂവീലർ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. 10-വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ 7 കഠിന തടവിനും 1,00,000 രൂപ പിഴയടയ്ക്കാനും തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചു. നെട്ടിശ്ശേരി സ്വദേശി ഹണി സെബാസ്റ്റിനെയാണ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ബിന്ദു സുധാകരൻ ശിക്ഷിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 6 കൂടി തടവ് അനുഭവിക്കണം. 2012 കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KP അജയ്കുമാർ കോടതിയിൽ ഹാജരായി. കിഡ്നി സംബന്ധമായ അസുഖമുള്ളവരെ സമീപിച്ച് കിഡ്നി ദാതാവിനെ കണ്ടെത്തിത്തരാമെന്ന് പറഞ്ഞ് 5,00,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിലായി. പഴുവിൽ സ്വദേശി പണിക്കെ വീട്ടിൽ അക്ബറിനെയാണ് ഇരിങ്ങാലക്കുട DYSP ബാബു കെ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മൂർക്കനാട് സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ബ്ലഡ് ഗ്രൂപ്പിന് ചേർന്ന കിഡ്നി നൽകാമെന്നും ഓപ്പറേഷൻ ഒഴികെയുള്ള ടെസ്റ്റുകളും നടത്തിത്തരാമെന്നും പറഞ്ഞാണ് പ്രതി 5,00,000 രൂപ തട്ടിയെടുത്തതെന്ന് പരാതിയിൽ പറയുന്നു. നാട്ടുകാ ഭാഗത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത്. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ.
തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് പൾസർ സുനിയെ എത്തിച്ചത്. രണ്ട് ദിവസം നിരീക്ഷണത്തിൽ തുടരേണ്ടി വരുമെന്ന് മാനസികാരോഗ്യ കേന്ദ്രം അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 6 മാസമായി പൾസർ സുനി തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിസ്റ്റിന്റെ ചികിത്സ തേടുന്നുണ്ട്. ഇയാളുടെ ജാമ്യഹർജി സുപ്രീം കോടതിയും തള്ളിയ പശ്ചാത്തലത്തിലാണ് സുനിയുടെ മാനസികാരോഗ്യസ്ഥിതി മോശമായതെന്നാണ് വിവരം. പൾസർ സുനി നിരവധി നടിമാരെ ലൈംഗികമായി ആക്രമിച്ച ദൃശ്യം പകർത്തി ഭീഷണിപ്പെടുത്തിയ കാര്യം തനിക്കറിയാമെന്ന് മുൻ ജയിൽ വകുപ്പ് മേധാവി ശ്രീലേഖ വെളിപ്പെടുത്തിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ആർ ശ്രീലേഖയുടെ ദിലീപ് അനുകൂല പരാമർശം വലിയ വിവാദമായിരുന്നു. തൃശൂർ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി ഒരുക്കിയ സമ്മാന പദ്ധതിയുടെ ഭാഗമായുള്ള നറുക്കെടുപ്പ് അറനാട്ടുകര കേരള വിഷൻ ഓഫീസിൽ നടന്നു. തൃശൂർ കേരള വിഷൻ ജില്ലയിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായി സഹകരിച്ച് ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി ഒരുക്കിയ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ നറുക്കെടുപ്പാണ് നടന്നത്. നിലവിലെ വരിക്കാരെ ഉൾപ്പെടുത്തിയാണ് സമ്മാന പദ്ധതി. കൂടാതെ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പുതുതായി വരിക്കാരാവുന്നവർക്കും ഉറപ്പായ സമ്മാനം നൽകുന്നുണ്ട്. അരനാട്ടുകര തൃശൂർ കേരള വിഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ് ചെയർമാൻ കെ ഗോവിന്ദൻ നറുക്കെടുപ്പ് നിർവഹിച്ചു. സിഒയെ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷനായിരുന്നു. സിഒയെ ജില്ലാ സെക്രട്ടറി പി ആന്റണി, ട്രഷറർ ടി വി വിനോദ് കുമാർ, തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി ബി സുരേഷ്, ഫിനാൻസ് ഡയറക്ടർ പോൾ ജേക്കബ് എന്നിവർ സംസാരിച്ചു. ടി സി വിനോസ്, തൃശൂർ. കാഞ്ഞാണി ചാവക്കാട് റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ സൂചനാ പണിമുടക്ക് നടത്തി. സഞ്ചാരയോഗ്യമല്ലാതായ കാഞ്ഞാണി മുതൽ ചാവക്കാട് വരെയുള്ള റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ബസ് തൊഴിലാളികൾ സൂചനാ സമരം നടത്തിയത്. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരെ ബസ് സമരം വലച്ചു. അമൃത് കുടിവെള്ള പദ്ധതിക്കായി 4 വർഷം മുൻപ് പൈപ്പ് സ്ഥാപിക്കുന്നതിന് റോഡ് പൊളിച്ചതാണ് നിരന്തരം തകരാൻ ഇടയായത്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ബസ് ജീവനക്കാർ ആവശ്യപ്പെട്ടു. വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്യുകയും സംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് തുടരുകയും ചെയ്യുന്നതിനാൽ ചിമ്മിനി ഡാമിന്റെ പ്രധാന ഷട്ടറുകൾ 5 സെന്റിമീറ്ററാക്കി ഉയർത്തി. ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ 2.5 സെന്റിമീറ്റർ കൂടി ഉയർത്തുകയായിരുന്നു. ഡാം പരിസരത്ത് ബുധനാഴ്ചയും മഴ മാറി നിന്നുവെങ്കിലും സംഭരണിയിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ 4 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വരെ ഉയർത്താൻ ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ മഴയും ജലനിരപ്പും പരിശോധിച്ച ശേഷമാണ് ഷട്ടറുകൾ കൂടുതൽ തുറക്കാൻ തീരുമാനിച്ചത്. ഷട്ടറുകൾ 10 സെന്റിമീറ്ററാക്കിയാൽ കുറുമാലി പുഴയിൽ ജലനിരപ്പ് 35 മുതൽ 45 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ വ്യാഴാഴ്ച തുറക്കും. രാവിലെ 8 മുതൽ 11 വരെ ഘട്ടംഘട്ടമായി 4 സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്ററാണ് ഉയർത്തുക. കരുവന്നൂർ പുഴയിൽ ചാടിയ വിദ്യാർത്ഥിയെ കണ്ടെത്താനായില്ല. അവിട്ടത്തൂർ ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ പുല്ലൂർ സ്വദേശി ചുങ്കത്ത് വീട്ടിൽ അലൻ ക്രിസ്റ്റോയെയാണ് പുഴയിൽ കാണാതായത്. കരുവന്നൂർ വലിയ പാലത്തിൽ നിന്നും സൈക്കിളിൽ എത്തിയ അലൻ പാലത്തിന്റെ കൈവരിയിൽ നിന്നും പുഴയിലേക്ക് ചാടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വിദ്യാർത്ഥി പുഴയിലേക്ക് ചാടാൻ ശ്രമിക്കുന്നത് കണ്ട് ഇതുവഴി വന്ന കാർ യാത്രികരും സമീപത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പുഴയിലേക്ക് ചാടുകയായിരുന്നു. സൈക്കിളിന് സമീപത്തു നിന്ന് ലഭിച്ച ബാഗിലെ നോട്ട്ബുക്കിൽ അലൻ ക്രിസ്റ്റോ എന്ന പേരാണ് എഴുതിയിരുന്നത്. ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. പ്രണയനൈരാശ്യത്തെ തുടർന്നാണ് പുഴയിൽ ചാടുന്നതെന്ന് കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് ടീമും തൃശൂരിൽ നിന്നും സ്കൂബ ടീമും മണിക്കൂറുകളോളം പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും വിദ്യാർത്ഥിയെ കണ്ടെത്താനായില്ല. ചിമ്മിനി ഡാം തുറന്നതിനാൽ പുഴയിലെ ഒഴുക്ക് തിരച്ചിലിന് തിരിച്ചടിയായി. കരുവന്നൂർ പുഴയിൽ ചാടിയ വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ നിരാശയിൽ അജയൻ. മൂർക്കാട് സ്വദേശിയായ അജയൻ ഇലക്ട്രീഷ്യനാണ്. ജോലിക്കാവശ്യമായ സാധനങ്ങൾ വാങ്ങി മടങ്ങി വരവെയാണ് കരുവന്നൂർ വലിയ പാലത്തിന്റെ കൈവരിയിൽ ഒരു കുട്ടി കയറി നിൽക്കുന്നത് കണ്ടത്. സമീപത്തെത്തി ചാടല്ലേ എന്ന് പറഞ്ഞ് പിടിക്കാൻ ശ്രമിക്കുന്നതിന് തൊട്ടുമുൻപ് ആർത്തലച്ചൊഴുകുന്ന കരുവന്നൂർ പുഴയിലേക്ക് വിദ്യാർത്ഥി എടുത്തു ചാടുകയായിരുന്നു. ഉടൻ തന്നെ അജയൻ പാലത്തിനടിയിലെത്തി വഞ്ചിയെടുത്ത് അരികിലെത്തിയെങ്കിലും 4 തവണ മുങ്ങിപ്പൊങ്ങിയ ശേഷം വിദ്യാർത്ഥി പുഴയുടെ ആഴങ്ങിലേക്ക് മുങ്ങിത്താഴുകയായിരുന്നു എന്ന് അജയൻ പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ 2 പിള്ളേരും കൂടി നിന്ന് നോക്കണുണ്ടായിരുന്നു ഈ പയ്യനെ. അപ്പൊ ഞാൻ ചോദിക്കുക എന്താണെന്ന് ചോദിച്ചപ്പോ പിള്ളേര് എന്താന്നറിയില്ല, 2 കുറച്ചേരാവും നിക്കണത്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ വണ്ടി തിരിച്ച് പാലത്തിന്റെ സെന്റർ വരെ എത്തി. വണ്ടി വെക്കുമ്പോഴത്തേനും 2 വർഷം ഇങ്ങനെ ആഞ്ഞു ചാടാനായിട്ട്. അതിനുശേഷം ഞാൻ അവര് വിളിച്ചു, വിളിച്ചപ്പോഴും ചാടി. ഞാൻ പിടിക്കാൻ നോക്കി, എന്റെ കയ്യിൽ നിന്ന് തട്ടി പോയി. ഞാൻ പിന്നെ വേറെ താഴെ ഒരു വണ്ടി എടുക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ പോയി നോക്കി കിട്ടിയില്ല. 4 വർഷം 3 പൊന്തി വന്നു. 4 നാലാമത്തെ കഴിഞ്ഞപ്പോ
നമ്മളെ നമുക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിച്ചു, കിട്ടിയില്ലേ, സങ്കടമുണ്ട്. തൃശൂർ മുളങ്ങുന്നത്തക്കാവ് വെളുപ്പായ റോഡിൽ KSRTC ബസിന് പുറകിൽ ആംബുലൻസ് ഇടിച്ച് നവജാത ശിശുക്കളായ ഇരട്ട കുട്ടികളിൽ ഒരാൾ മരിച്ചു. വടക്കാഞ്ചേരി സ്വദേശി അൻഷിതയുടെ ഒരു മാസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു നവജാത ശിശുവിനും രണ്ട് ബന്ധുക്കൾക്കും ആംബുലൻസ് ഡ്രൈവർക്കും പരിക്കേറ്റു. വടക്കാഞ്ചേരിയിൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് നവജാത ശിശുക്കളുമായി പോകുന്നതിനിടെയായിരുന്നു അപകടം. അപകടത്തിൽ ആംബുലൻസിന്റെ മുൻഭാഗം തകർന്നു. ബസിന് മുന്നിൽ തെന്നിവീണ ബൈക്ക് യാത്രികനെ രക്ഷിക്കാൻ ബസ് സഡൻ ബ്രേക്ക് ഇട്ടതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി യോഗ തീരുമാനങ്ങൾ അട്ടിമറിച്ചതിനെതിരെ ആശുപത്രി വികസന സമിതി അംഗങ്ങൾ കളക്ടർക്ക് പരാതി നൽകി. താൽക്കാലിക ജീവനക്കാർക്ക് 179 ദിവസം കഴിഞ്ഞാൽ ബ്രേക്ക് ലഭിച്ച ശേഷം ജോലിയിൽ പ്രവേശിക്കാം എന്ന തീരുമാനം മിനിറ്റ്സിൽ തെറ്റായി രേഖപ്പെടുത്തി അട്ടിമറിച്ചു. സബ് കമ്മിറ്റികൾ സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല എന്നിങ്ങനെയാണ് കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ആശുപത്രി വികസന സമിതി അംഗങ്ങളായ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് തുടങ്ങിയവർ ഒപ്പിട്ട പരാതിയാണ് കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. മുളകുപൊടി കലർന്ന പുതപ്പെറിഞ്ഞ ശേഷം മോഷ്ടാക്കൾ മാല കവർന്നുവെന്ന കള്ളക്കഥയുണ്ടാക്കി വീട്ടമ്മയുടെ 3.5 പവൻ മോഷ്ടിച്ച ഹോം നഴ്സിനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി സുഗന്ധിയെയാണ് ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. താമരയൂർ നവ്യനഗറിൽ ഉണ്ണിമേനോന്റെ ഭാര്യ ശാന്ത തലയിണയ്ക്കടിയിൽ സൂക്ഷിച്ചിരുന്ന 3.5 പവന്റെ മാലയാണ് സുഗന്ധി മോഷ്ടിച്ചത്. പുലർച്ചെ 5 മണിയോടെ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ മുളകുപൊടി കലർന്ന പുതപ്പ് മുഖത്തേക്കെറിഞ്ഞ് തലയിണയ്ക്കടിയിലുള്ള മാല കവർന്ന് രക്ഷപ്പെട്ടുവെന്നാണ് സുഗന്ധി വീട്ടുകാരോട് പറഞ്ഞത്. ഇതേ തുടർന്ന് വീട്ടുകാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. പോലീസ് ചോദ്യം ചെയ്തതോടെ സുഗന്ധി മോഷണം സമ്മതിക്കുകയായിരുന്നു. വീടിന് പുറകിലുള്ള മുളക് തൈയുടെ ചുവട്ടിൽ കുഴിച്ചിട്ടിരുന്ന മാല സുഗന്ധി പോലീസിന് എടുത്തു നൽകി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇനി കർക്കിടക സുഹൃത്ത്. കർക്കിടക മാസം ആനകൾക്കും സുഖചികിത്സാകാലം. കോവിഡിനെ തുടർന്ന് ഉത്സവങ്ങൾക്കും എഴുന്നള്ളിപ്പുകൾക്കും നേരത്തെ കൂട്ടി വിട നൽകി ആനയൂട്ടും സുഖചികിത്സയുമായി കരിവീരക്കൂട്ടങ്ങൾ ഇപ്പോൾ വിശ്രമത്തിലാണ്. കർക്കിടക മാസം മനുഷ്യർക്ക് മാത്രമല്ല ആനകൾക്കും സുഖചികിത്സയുടെ നാളുകളാണ്. ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനും രോഗശമനത്തിനുമായാണ് ഗജഗണങ്ങൾക്ക് കർക്കിടകത്തിൽ സുഖചികിത്സ നൽകുന്നത്. ഉത്സവപ്പറമ്പുകളിൽ നിന്നും ഉത്സവപ്പറമ്പുകളിലേക്കുള്ള ഓട്ടപ്പാച്ചിലുകൾക്കും തുടർച്ചയായ എഴുന്നള്ളിപ്പുകൾക്കും ശേഷം ആനകൾക്ക് വിശ്രമം ലഭിക്കുന്ന കാലം കൂടിയാണ് കർക്കിടക മാസം. ഇത്തവണ നേരത്തെ കൂട്ടി തന്നെ ഉത്സവങ്ങൾക്കും എഴുന്നള്ളിപ്പുകൾക്കും താൽക്കാലിക വിട നൽകി. തേച്ചുകുളിയും മിഷ്ടാന്ന ഭോജനവും ഔഷധ സേവയുമായി കരിവീരക്കൂട്ടങ്ങളും ഇപ്പോൾ സുഖചികിത്സയിലാണ്. വിവിധ ദേവസ്വങ്ങളുടെ കീഴിലുള്ള കൊമ്പന്മാർക്ക് പുറമെ സ്വകാര്യ ഉടമകളുടെ കീഴിലുള്ള ആനകൾക്കും സുഖചികിത്സ നൽകുന്നുണ്ട്. ആനവിദഗ്ധരുടെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് ഗജവീരന്മാർക്കുള്ള കർക്കിടക ചികിത്സ. ആനകളെ നന്നായി തേച്ചു കുളിപ്പിക്കുന്നതും നടത്തിപ്പിക്കുന്നതും ചികിത്സയുടെ ഭാഗമാണ്. മഞ്ഞൾപ്പൊടിയും ഒപ്പും ചേർത്ത ചോറ്, ചവനപ്രാശം, അഷ്ടചൂർണം, വിറ്റാമിൻ ഗുളികകൾ, വിവിധതരം സിറപ്പുകൾ, സൂപ്പുകൾ എന്നിവ ചേർത്ത ഉരുളകൾ ആനകൾക്ക് ദിവസവും നൽകും. മദപ്പാടിലുള്ള ആനകൾക്ക് മദപ്പാട് കഴിഞ്ഞാണ് ചികിത്സ നൽകുക. ഗജഗണങ്ങൾക്കുള്ള സുഖചികിത്സ ഒരു മാസം നീണ്ടു നിൽക്കും. കർക്കിടകത്തിലെ വിശ്രമത്തിനും സുഖചികിത്സയ്ക്കും ശേഷം ശരീരപുഷ്ടിയും ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിപ്പിച്ച ശേഷമാണ് കരിവീരക്കേസരികൾ തലയെടുപ്പോടെ ഉത്സവപ്പറമ്പുകളിലേക്ക് എത്താറുള്ളത്. TC വിനോസ്, തൃശൂർ. പീച്ചി താളിക്കോട് പുളിഞ്ചോടിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ പീച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു. താളിക്കോട് മാധുരത്തിൽ വീട്ടിൽ സജീവനാണ് അറസ്റ്റിലായത്. 500 രൂപ വായ്പ വാങ്ങിയത് തിരികെ കൊടുക്കാത്തത് ചോദ്യം ചെയ്തതിനുള്ള വാക്കുതർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. പുനേർക്കുളം മേഖലയിൽ പാൽ സംഭരണ കേന്ദ്രങ്ങളുടെ അഭാവം കർഷകരെ വലയ്ക്കുന്നു. വിൽപ്പനയ്ക്ക് ശേഷം അധികം വരുന്ന പാൽ കർഷകർ തന്നെ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ്. ചാവക്കാട് ബ്ലോക്കിൽ 10 ക്ഷീരകർഷക സഹകരണ സംഘങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.
ഇതിൽ ചമ്മന്നൂർ, മണത്തല, തൊഴിയൂർ എന്നിവിടങ്ങളിലെ മൂന്നെണ്ണം മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ. 7 സംഘങ്ങൾ ഓരോ കാരണത്താൽ അടച്ചുപൂട്ടി. ചമ്മന്നൂരിൽ VP ഉസ്മാന്റെ നേതൃത്വത്തിൽ സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് പാൽ വിതരണം നടത്താൻ സാധ്യമാവുക. പുന്നൂർകുളം, തൃപ്പറ്റിൽ സംഘമുണ്ടായിരുന്നുവെങ്കിലും പ്രവർത്തിക്കുന്നില്ല. ഇക്കാരണത്താൽ കർഷകർക്ക് അധികം വരുന്ന പാൽ വിൽക്കാൻ മാർഗമില്ല. തൈരും നെയ്യും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആവശ്യക്കാർ കുറവായതിനാൽ കാര്യമില്ലെന്ന് പറയുന്നു. പാക്കറ്റ് പാലുകൾ വിപണിയിൽ സുലഭമായതിനാൽ ക്ഷീര ഉൽപാദകരുടെ പാലിന് ആവശ്യക്കാർ കുറവാണ്. പാടശേഖരങ്ങളിലും മേച്ചിലുപുറങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ തൊഴുത്തുകളിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയാതെ കാലികളെ അവിടെ തന്നെ തീറ്റ കൊടുത്ത് വളർത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പലവിധ ബുദ്ധിമുട്ടുകളും സഹിച്ച് കറന്നെടുക്കുന്ന പാൽ സംഭരിക്കാൻ ഇടമില്ലാത്തത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് അടഞ്ഞുകിടക്കുന്ന പാൽ സംഭരണ കേന്ദ്രങ്ങൾ തുറന്ന് ക്ഷീരകർഷകർക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കണമെന്നാണ് ക്ഷീരകർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, പുന്നൂർകുളം. HDFC ബാങ്ക് ഉപഭോക്താക്കൾക്ക് നൽകിയ ക്രെഡിറ്റ് കാർഡ് ദുരുപയോഗം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ ജീവനക്കാരനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കുണ്ടൂർ ചൂളയ്ക്കൽ CT വിപിനാണ് അറസ്റ്റിലായത്. പുത്തൻചിറയിലെ മങ്കിടി ശാഖയിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു കഴിഞ്ഞ മാർച്ച് മുതൽ തട്ടിപ്പ് നടത്തിയത്. 24 പേരിൽ നിന്നായി 56 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. വീട്, വാഹനങ്ങൾ, വായ്പകൾ, പലിശകൾ എന്നിവയിലുള്ള കടം തിരിച്ചടയ്ക്കുന്നതിനായാണ് ഈ പണം ഉപയോഗിച്ചത് എന്നാണ് ബിബിൻ നൽകിയ വിവരം. പരാതികൾ പോലീസിൽ എത്തുന്നതിനു മുമ്പ് ഉപഭോക്താക്കൾ വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോൾ തന്നെ ഇയാൾ ഒളിവിൽ പോയിരുന്നു. കേസിൽ തുടർന്നുള്ള അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ പേർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയൂവെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ മാള SHO സജിൻ ശശി പറഞ്ഞു. പ്രിൻസിപ്പൽ SI രമ്യ കാർത്തികേയൻ, ASIമാരായ KR സുധാകരൻ, ലിജു തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഫാസ്ടാഗിൽ തുകയില്ലാതെ പാലിയേക്കര ടോൾ പ്ലാസയിലെത്തിയ 2 KSRTC ബസുകൾ തടഞ്ഞിട്ടു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വഴിയിൽ കുടുങ്ങി. യാത്രക്കാർ പ്രതിഷേധിച്ചതോടെ ബസ് ജീവനക്കാർ പിഴയടച്ച് യാത്ര തുടർന്നു. ടോൾ ബൂത്തിന് മുന്നിലെത്തിയപ്പോഴാണ് ബസ്സുകളുടെ ടാഗിൽ ആവശ്യമായ തുകയില്ലെന്ന് അറിയുന്നത്. ബാങ്കിലേക്ക് തുക അടച്ചതാണെന്നും ടാഗിന്റെ വാലറ്റിൽ തുക എത്താതിരുന്നത് തങ്ങളുടെ പിഴവല്ലെന്നുമായിരുന്നു ബസ് ജീവനക്കാരുടെ നിലപാട്. ഫാസ്ടാഗ് വാലറ്റിൽ പണമില്ലാതെ ബസ്സുകൾ കടത്തിവിടേണ്ട എന്നാണ് KSRTC മാനേജ്മെന്റിന്റെ നിർദ്ദേശമെന്ന് ടോൾ പ്ലാസ അധികൃതരും അറിയിച്ചു. 10 മിനിറ്റിലേറെ ബസ്സുകൾ ടോൾ പ്ലാസയുടെ ട്രാക്കുകളിൽ നിർത്തിയിട്ടു. ഒരു കൂട്ടം യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് ബസ് ജീവനക്കാർ ചട്ടപ്രകാരം ടോൾ തുകയുടെ ഇരട്ടി പിഴയിനത്തിൽ നൽകി യാത്ര തുടരുകയായിരുന്നു. കൊണ്ടാഴി പഞ്ചായത്തിലെ 3 വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടക്കും. LDF മെമ്പറായിരുന്ന TB രാധയുടെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി ഒ പ്രേമലതയും UDF സ്ഥാനാർത്ഥിയായി PR ഗ്രീഷ്മയും NDA സ്ഥാനാർത്ഥിയായി സന്ധ്യ രാധാകൃഷ്ണനുമാണ് മത്സരരംഗത്തുള്ളത്. മായന്നൂർ VLP സ്കൂളിലും സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് വോട്ടെടുപ്പ് നടക്കുക. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച രാവിലെ 10 പാറമേൽപ്പടി അംഗൻവാടിയിൽ നടക്കും. കൊണ്ടാഴി പഞ്ചായത്തിൽ UDF 8, LDF 4, NDA 2 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. ജില്ലാ പഞ്ചായത്ത് അംഗം സുബൈറിന്റെ ഇടപെടലിനെ തുടർന്ന് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ 2, 14 വാർഡ് നിവാസികളുടെ കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരമായി. സൌജന്യമായി ലഭിച്ച 3 സെന്റ് സ്ഥലത്ത് ജലസംഭരണി നിർമ്മിച്ചാണ് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത്. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ 2 വാർഡിലെയും 14 വാർഡിലെയും 100 കുടുംബാംഗങ്ങൾ കുടിവെള്ളം കിട്ടാതെ നെട്ടോട്ടമോടുകയായിരുന്നു. പ്രദേശത്തെ കിണറ്റിലെ വെള്ളം ചുവന്ന ഊരും ഉപ്പുരസവുമായതിനാൽ പ്രദേശവാസികൾ വേനൽക്കാലമായാലും മഴക്കാലമായാലും കുടിവെള്ളത്തിന് ദുരിതമനുഭവിക്കുകയാണ്. കനൂലി കനാലിന്റെ പടിഞ്ഞാറൻ പ്രദേശത്ത് നിന്ന് തൊട്ടുപക്കത്ത് പിടിപ്പിച്ച ചെറിയ ടാപ്പിലൂടെ വരുന്ന വെള്ളം സ്റ്റോർ ചെയ്തു വെച്ചാണ് ഇവർ കുടിവെള്ളമായി ഉപയോഗിച്ചിരുന്നത്. മറ്റു ചിലർ ബന്ധുവീടുകളിൽ നിന്ന് വാഹനങ്ങളിൽ കൊണ്ടുവന്ന് ശേഖരിച്ച് ഉപയോഗിക്കുകയാണ് പതിവ്. നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി സമീപ പ്രദേശവാസി കൂടിയായ ജില്ലാ പഞ്ചായത്ത് അംഗം AK സുബൈറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ അനുവദിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. എരമംഗലം നാക്കോല സ്വദേശിയായ പരേതനായ പുല്ലൂണിയിൽ സെയ്തു ഹാജി, പുറ്റിയങ്ങോട്ടൽ റംല ദമ്പതികൾ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ 3 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകി. നേരത്തെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതി ചില സാങ്കേതിക കാരണങ്ങളാൽ നീളുകയായിരുന്നു. ഡിവിഷൻ മെമ്പർ AK സുബൈറിന്റെ ഇടപെടലിനെ തുടർന്ന് പദ്ധതിക്ക് വേഗം കൂടി. പാലപ്പെട്ടി കനോലി കനാലിന് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഗ്രൗണ്ട് വാട്ടർ പൈപ്പ് വഴി വെള്ളം കൊണ്ടുവന്ന് ഐരൂർ നമസ്കാരപ്പള്ളിക്ക് സമീപം നിർമ്മിച്ച ജലസംഭരണിയിൽ ശേഖരിക്കും. ഗുണഭോക്താക്കളുടെ തോതനുസരിച്ച് പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 2000-1000 ലിറ്ററുകളുടെ ടാങ്ക് വെച്ച് കുടിവെള്ളം എത്തിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. ഇത് നടത്തിക്കൊണ്ടുപോകുന്നതിനായി ഉപഭോക്താക്കൾക്കിടയിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്.
അടുത്തു തന്നെ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിക്കുന്നതോടുകൂടി പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. TCV പുന്നയൂർകുളം. ഓടിച്ചു നോക്കാനെന്ന വ്യാജേന ആഡംബര ബൈക്കുമായി കടന്നുകളഞ്ഞ യുവാവിനെ കുന്നുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറക്കാട് കൈതമാട്ടം സ്വദേശി ചിറളയത്ത് ഞാലിൽ വീട്ടിൽ അഭയകൃഷ്ണനെയാണ് കുന്നുകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്കിക്കാവ് സ്വദേശിയായ അജിത്ത് ഓൺലൈനിൽ ആഡംബര ബൈക്ക് വിൽപ്പനയ്ക്ക് പരസ്യം നൽകിയിരുന്നു. പരസ്യം ശ്രദ്ധയിൽപ്പെട്ട പ്രതി ബൈക്ക് വാങ്ങാൻ താൽപര്യമുണ്ടെന്ന് അജിത്തിനെ അറിയിച്ചു. കഴിഞ്ഞ 13-ാം തീയതി രാത്രി 11:30 അക്കിക്കാവിലെത്തിയ പ്രതി വാഹനം ഓടിച്ചു നോക്കാനെന്ന വ്യാജേന ബൈക്കുമായി കടന്നുകളയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അക്കിക്കാവിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെ സംശയം തോന്നിയ പോലീസ് ബൈക്ക് പരിശോധിച്ചപ്പോഴാണ് പ്രതി പിടിയിലായത്. അഡീഷണൽ SIമാരായ മണികണ്ഠൻ, ഷക്കീർ അഹമ്മദ്, SI സുമേഷ് എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ജനറൽ ബോഡി തീരുമാനപ്രകാരം എന്ന പേരിൽ ആശുപത്രി അധികാരികൾ വ്യാജമായി ചമച്ച തൊഴിലാളി വിരുദ്ധ ഉത്തരവുകൾക്കെതിരെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ജീവനക്കാർക്ക് മിനിമം വേതനം അംഗീകരിച്ച HDS ജനറൽ ബോഡി തീരുമാനം നടപ്പാക്കാൻ ആശുപത്രി അധികൃതർ വിമുഖത കാണിക്കുന്നതായും യോഗം വിലയിരുത്തി. പുഴയ്ക്കൽ ബ്ലോക്ക് മുൻ പ്രസിഡന്റും HDS എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റുമായ CV കുര്യാക്കോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഒമ്പത് വർഷം മുൻപ് നിലച്ച പൊള്ളാച്ചിയിൽ നിന്നും ചാലക്കുടിയിലേക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ ചേരൻ ബസ് സർവീസ് പുനരാരംഭിച്ചു. ബുധനാഴ്ച വാൽപ്പാറയിലായിരുന്നു പുതിയ സർവീസിന്റെ ഫ്ളാഗ് ഓഫ്. ആദ്യ ദിവസം വാൽപ്പാറയിൽ നിന്നാണ് ചാലക്കുടിയിലെത്തിയത്. ഉച്ചതിരിഞ്ഞ 2-ന് മടക്കയാത്രയും ഇനിയുള്ള ദിവസങ്ങളിൽ പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറയിലേക്കും അവിടെ നിന്നും ചാലക്കുടിയിലേക്കുമായിരിക്കും സർവീസ്. തോട്ടം തൊഴിലാളികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ഗുണകരമാകുന്ന ബസ് സർവീസിന് മലയ്ക്കപ്പാറയിലും യാത്രക്കാർ സ്വീകരണം നൽകി. വിയൂർ സെൻട്രൽ ജയിലിലെ ശിക്ഷാ തടവുകാരൻ ചികിത്സയിലിരിക്കെ മരിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശി പന്തലഞ്ഞ് വീട്ടിൽ 81 വയസ്സുള്ള ചെറുങ്ങോരനാണ് മരിച്ചത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രിസണേഴ്സ് സർവൈലൻസ് വാർഡിൽ ചികിത്സ നടത്തി വരികയാണ് മരിച്ചത്. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പോക്സോ കേസിൽ വിയൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം ശിക്ഷാ തടവുകാരനായി കഴിഞ്ഞു വരികയായിരുന്നു. തൃശൂർ ഹരിശ്രീ വിദ്യാനിധി സ്കൂൾ സ്ഥാപക പ്രിൻസിപ്പാളും ഡയറക്ടറുമായിരുന്ന നളിനി ചന്ദ്രന്റെ ജീവിതകഥ പറയുന്ന ഡിഫൈയിങ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിന്റെ പ്രഖ്യാപനവും കവർ പേജ് പ്രകാശനവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പെബിത സേത്ത് കവർ പേജ് പ്രകാശനം ചെയ്തു. സ്കൂൾ CEO PN ഉണ്ണിരാജൻ, ജീവചരിത്രം രചന നടത്തുന്ന സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ മകൾ ദീപ്തി മേനോൻ, രചന പങ്കാളി കൂടിയായ അധ്യാപിക കൽപ്പന രമേശ്, പ്രസാദക സ്ഥാപന ഭാരവാഹി അജിത്ത് എന്നിവർ പങ്കെടുത്തു. ഓഗസ്റ്റിൽ പുസ്തകം പ്രസിദ്ധീകരിക്കും. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,640 രൂപ, പവന് 37,120 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് ജില്ലയിൽ ടിപ്പർ ലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. രാവിലെ 8:30 മുതൽ 10 വരെയും ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ 5 വരെയുമാണ് നിയന്ത്രണം. അഴീക്കോട് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വള്ളം ശക്തമായ കാറ്റിൽ നിയന്ത്രണം വിട്ട് ക്രൂഡ് ഓയിൽ ബാർജിൽ ഇടിച്ചു. അപകടത്തിൽപ്പെട്ട 60 തൊഴിലാളികളെ സാഹസികമായി രക്ഷപ്പെടുത്തി. തളിക്കുളത്ത് ദേശീയപാതയിലെ കുഴിയിൽ വീണ യുവാവ് മരിച്ച സംഭവം. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 10-വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ 7 കഠിന തടവിനും 1,00,000 രൂപ പിഴയടയ്ക്കാനും തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചു. നെട്ടിശ്ശേരി സ്വദേശി ഹണി സെബാസ്റ്റിനെയാണ് ശിക്ഷിച്ചത്. കിഡ്നി സംബന്ധമായ അസുഖമുള്ളവരെ സമീപിച്ച് കിഡ്നി ദാതാവിനെ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിലായി. പഴുവിൽ സ്വദേശി പണിക്കെ വീട്ടിൽ അക്ബറാണ് അറസ്റ്റിലായത്.
നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ. രണ്ട് ദിവസം കൂടി പൾസർ സുനി നിരീക്ഷണത്തിൽ തുടരേണ്ടിവരുമെന്ന് മാനസികാരോഗ്യ കേന്ദ്രം അധികൃതർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.